ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന പറഞ്ഞാൽ ബിനാൻസിലെ ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ കോയിൻസും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് നമുക്ക് കോപ്പി പേസ്റ്റ് മാത്രം ചെയ്താൽ മതി. ടെലിഗ്രാമിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ കോഡ് കിട്ടും. ആ കോഡ് ബിനാൻസിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്ത് ക്ലെയിം നമ്പർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. എല്ലാ കോയിനും BTC തൊട്ട് USDT BUSD അങ്ങനെ ഡോജ് കോയിൻ, ലൈറ്റ് കോയിൻ, അങ്ങനെ എല്ലാ കോയിൻസും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിൾ പരിപാടി, ജസ്റ്റ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണാം. അതേപോലെ തന്നെ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പ്രൂഫും കാര്യങ്ങളും, എനിക്ക് എത്രത്തോളം ക്ലെയിം ചെയ്യാൻ പറ്റി എന്നുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞാനൊരു ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് മാത്രമേ ട്രൈ ചെയ്തുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് നല്ല രീതി കോയിൻസൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇനിയെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ലൈക്കെങ്കിലും ചെയ്യുക. കാരണം ഇത് കൂടുതൽ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസ് പ്രൊമോട്ട് ആകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്സ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതുപോലെ തന്നെ ഡെയിലി നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ എൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിക്കാം. ബിനാൻസ് ഓപ്പൺ ചെയ്തു, അതിന് ശേഷം വാലറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടിയതെല്ലാം ഫണ്ടിങ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിലായിരിക്കും വന്ന് കിടക്കുന്നത്. സോ ഫണ്ടിങ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഏതൊക്കെ കോയിൻസാണ് ഞാനിപ്പം ഈ ഒരു രീതിയിൽ ക്ലെയിം ചെയ്തതെന്ന്. BUSD, TRX, ഷിബായ, XRP, അങ്ങനെ താഴോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് കോയിൻസ് ഉണ്ട്. നമുക്ക് പേര് പോലും അറിയാത്ത തന്നെ ഒരുപാട് കോയിൻസ് ഈ ഒരു ഇതിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. BTTC ഞാൻ ഇപ്പോൾ 67 കോയിൻസ് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ആ പരിപാടിയിലൂടെയാണ് ഇപ്പോൾ ഈ കാണുന്ന കോയിൻസ് ഒക്കെ കിട്ടിയത്. ഞാൻ നോക്കിയപ്പം നമുക്ക് അറിയാത്ത തന്നെ ഒരുപാട് കോയിൻസുകളുണ്ട്, പേര് പോലും അറിയാത്ത ഒരുപാട് കോയിൻസ് ഉണ്ട്. അത് നല്ല വാല്യൂ ഉള്ള കോയിൻസുകളാണ്. അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ കോയിൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ഓൺ ടൈമിൽ, കറക്റ്റ് ടൈമിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കോയിൻസ് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ബിനാൻസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ടോപ്പിലൊരു ഹാൻഡിൻ്റെ സിമ്പലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റി ക്രിപ്റ്റോ ബോക്സ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് വരും. ഇവിടെയാണ് നമ്മൾ ടെലിഗ്രാമിൽ നിന്ന് കോഡ് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ക്ലെയിം നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും. സോ ഞാൻ ഫസ്റ്റ് എൻ്റെ ഹിസ്റ്ററി കാണിക്കാം. ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പം ഇതിനകത്തുനിന്ന് ഒരു 10-15 മിനിറ്റ്, നിങ്ങൾക്ക് ടൈം തന്നെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഞാൻ ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. അപ്പോൾ കിട്ടിയതാണ് ഈ ഒരു ഇത്. ഞാൻ ഈ ടൈപ്പ് ചെയ്യാനും ഈ കോപ്പി പേസ്റ്റ് ചെയ്യാനും കുറച്ച് സ്ലോ ആണ്. നമ്മൾ അത്രയ്ക്ക് അത്ര എക്സ്പെക്റ്റ് ആയിട്ട് കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യില്ല, സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ആദ്യം ട്രൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കി ടൈപ്പ് ചെയ്യുമായിരുന്നു. ടൈപ്പ് ചെയ്യാൻ ഞാൻ സ്പീഡുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ എടുത്ത് വെക്കണം, അതായത് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ ടെലിഗ്രാം ഓപ്പൺ ചെയ്യുക. ടെലിഗ്രാമിനകത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും ഈ ഒരു ഇത് കിട്ടുന്നതായിരിക്കും, ഈ ഒരു ഗ്രൂപ്പ് കിട്ടുന്നതായിരിക്കും, ഫ്രീ ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്നിട്ട് നിങ്ങൾ ഇവിടെ ഈ ഒരു ഗ്രൂപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മേപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഡൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടാൻ ചാൻസ് ഇല്ല, ഒരുപാട് മുമ്പൊക്കെ കിടക്കുന്ന കോഡുകളാണെന്നുണ്ടെങ്കിൽ 2, 3, 4, 5 മിനിറ്റ് ഒക്കെ മുമ്പ് കിടക്കുന്നതാണെങ്കിൽ കിട്ടാൻ ചാൻസ് ഇല്ല. ബട്ട് എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു കോഡ് എടുത്തിട്ട് വരിക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ക്ലെയിം നൗ എന്നുള്ളതായി ക്ലിക്ക് ചെയ്യുക. അതിലുണ്ടായിരുന്നു ഭാഗ്യം. അപ്പം എന്താ കിട്ടിയെന്ന് നോക്കാം. BTTC ആണ് കിട്ടിയത്, 120 BTTC നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ജസ്റ്റ് ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേയല്ല. അതിനുശേഷം ഇത് ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം അടുത്ത വീണ്ടും നമ്മൾ ഈ ഒരു ടെലിഗ്രാമിലോട്ട് വരാൻ. എന്നിട്ട് വീണ്ടും നിങ്ങൾ ഇവിടെ ഓൺ ടൈമിൽ വരുന്ന നോക്കണം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടില്ല ഇതിന് മുമ്പുള്ള എടുക്കുന്നത്, ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺ ടൈമിൽ ഓരോരുത്തർ ഇടുന്നുണ്ട്, ആ ടൈമിൽ തന്നെ നിങ്ങൾ ഇത് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഉണ്ടോന്ന് നോക്കി, ഇല്ല ഇത് ഫുള്ളാണ്, സോ അത് കിട്ടത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഓൺ ടൈമിലായിരിക്കണം നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ടത്. അതിനാണ് ഞാൻ പറഞ്ഞത് ഓൺലൈനിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഫുള്ള് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മാത്രമായിരിക്കണം നമ്മൾ ഇത് ട്രൈ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം ഫോണിൽ കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. എല്ലാവരും ഓൺലൈനിലുള്ളവരാണ്, അവരെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കണം കോഡ് കിട്ടാൻ വേണ്ടി. അപ്പം കോഡ് കിട്ടുന്ന സമയത്ത് ഓൺ ടൈമിൽ ഇത് ഒരാൾ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്, അയാൾക്കിപ്പോൾ കിട്ടിയ കോയിൻസിൻ്റെയൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ കോഡ് വന്നിട്ടുണ്ട്, അത് നമ്മൾ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അതും ഫുള്ളാണ്.
ഇതിങ്ങനെ കിട്ടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ടൈമിന് കോപ്പി പേസ്റ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഒരു മാക്സിമം ഒരു 2-3 സെക്കൻഡ് എടുക്കും, 3 സെക്കൻഡിനുള്ളിൽ കോഡ് വന്ന ഒരു 3 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് റിവാർഡ് കിട്ടത്തുള്ളൂ. കാരണം ലേറ്റ് ആകുന്നതിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് ചാൻസ് കിട്ടുകയാണ്. കാരണം അതൊരു ലിമിറ്റഡ് ആയിരിക്കും, ഇവരിടുന്ന കോഡെന്ന് പറഞ്ഞാൽ ഇത്ര പേർക്ക് അല്ലെന്നുണ്ടെങ്കിൽ അവരിടുന്ന അവരുദ്ദേശിക്കുന്ന ആ ഒരു എമൗണ്ട് ഓഫ് കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഈ ഒരു കോഡ് കോപ്പി ചെയ്ത് ഫസ്റ്റ് റിഡീം ചെയ്യാനായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് കൊടുക്കുന്നവർക്ക് നല്ല രീതിയിൽ കോയിൻസ് കിട്ടും. നമ്മൾ ലേറ്റായിട്ട് പോകുന്നെങ്കിൽ അതിനനുസരിച്ച് ലേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലെയിം ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ കോയിൻസിൻ്റെ കൗണ്ട് കുറയുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുള്ള് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വേണം ട്രൈ ചെയ്യാൻ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് നിന്ന് കോയിൻസ് കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കമൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. ആവശ്യമില്ലാതെ നിങ്ങൾ ഒരിക്കലും കമൻറ്റും കാര്യങ്ങളും ചെയ്യരുത്, കാരണം പിന്നെ അവർ നമ്മളെ ബാൻ ചെയ്യുന്നതായിരിക്കും. സോ ആവശ്യമില്ലാതെ നമ്മൾ കമൻറ്റുകൾ ചെയ്യരുത്. പിന്നെ നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നത് USDT അല്ലെങ്കിൽ BTC അല്ലെങ്കിൽ TRX പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ കോഡ് പ്ലീസ്, TRX കോഡ് പ്ലീസ്, അല്ലെ USDT കോഡ് പ്ലീസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ടൈപ്പ് ചെയ്തിടുവാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറില്ല, ഒരു 30 മിനിറ്റ്സിൽ ഒരു 1-2 കമൻറ്റ് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് എപ്പോഴും നമ്മൾ കമൻറ്റ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മൾ കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ബാൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ആരും ഇവർ ബാക്കിയുള്ളവർക്ക് കമൻറ്റ് ഇടുന്ന അപ്പോൾ പിന്നെ നമുക്ക് എന്താ കമൻറ്റ് ഇട്ടാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും കമൻറ്റ് ഇടരുത്. കമൻറ്റ് ഒരുപാട് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. 1-2 പേരെ ബ്ലോക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. സോ ഒരുപാട് തവണ ഇങ്ങനെ കോഡ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ ഒരു മിനിറ്റിൽ തന്നെ 3-4 വട്ടമൊക്കെ ഒരാൾ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് അപ്പോൾ അവരെ പിടിച്ച് അന്നേരം ബ്ലോക്ക് ചെയ്ത് വിട്ട്. സോ നമുക്ക് കിട്ടുന്ന കോഡ് മാത്രം നമ്മൾ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, നമ്മളത് മാത്രം ചെയ്താൽ മതി. പിന്നെ ആവശ്യമില്ലാതെ പിന്നെ നമ്മളിവിടെ ആക്റ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ 1-2 കമൻറ്റൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം, അല്ലാതെ നമ്മൾ ഇപ്പോഴും ഇടണ്ട. സോ ഇത് തന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുക, ബിനാൻസിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ഓൺ ടൈമിൽ തന്നെ ബിനാൻസിലെ ഫണ്ടിങ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് നമ്മുടെ കോയിൻസൊക്കെ ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ 1 USDT ഒക്കെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. USDT അങ്ങനെ വല്ലപ്പോഴുമാണ് നമുക്ക് കിട്ടാൻ, അതായത് ഇതിൽ കിട്ടുന്നത്. സോ കിട്ടുന്ന സമയത്ത് 0.001, 0.005 ആ ഒരു ലെവലിലൊക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും കിട്ടാം. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കൺഫേമായിട്ട് പറയാത്തത്. ബട്ട് കിട്ടിയവരുടെയൊക്കെ പ്രൂഫ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ കോയിൻസ് കിട്ടുന്നവരൊക്കെ ചിലരൊക്കെ സ്ക്രീൻഷോട്ട് അന്നേരം തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടുന്ന സമയത്ത് അന്നേരം തന്നെ സ്ക്രീൻഷോട്ട് ഇടാറുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ലൈക്കിൻ്റെ കാര്യം മറക്കരുത്, നിങ്ങളുടെ ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ആകത്തുള്ളൂ. സോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. ബൈ ഫ്രൈ.